നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓരോ മണിക്കൂറിലും മാറി മറിയുകയാണ് സംസ്ഥാനത്തെ കാലാവസ്ഥ റിപ്പോർട്ടുകൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്നത് സംസ്ഥാനത്ത് പ്രളയ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ മുന്നറിയിപ്പുകൾ വരികയാണ്. അതുമാത്രമല്ല എറണാകുളം ജില്ലയിൽ റെഡ് അലേർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ മാത്രമാണ് ഈ ഒരു മണിക്കൂറിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ നാളെ രണ്ട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായ കനത്ത മഴയുടെ അതിതീവ്ര മഴയുടെ സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ ഒരു മണിക്കൂറിൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിതീവ്ര മഴ കണക്കിലെടുത്ത് ഇന്ന് എറണാകുളം ജില്ലയിൽ റെഡ് അലേർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെക്കൻ മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി, പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യത്തിലായി ചക്രവാത ചുഴി എന്നിവ നിലനിൽക്കുന്നതിനാലാണ് കേരളത്തിൽ മഴ ശക്തമാകുന്നത്. അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴ തുടരുമെന്നാണ് പ്രവചനം. ചൊവ്വാഴ്ച ഇടുക്കി, എറണാകുളം ജില്ലയിൽ അതിതീവ്ര മഴ പെയ്യുമെന്നാണ് പ്രവചനം. ഇന്നിപ്പോൾ ഇതാ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ അലേർട്ടുകൾക്ക് വരും മണിക്കൂറിൽ ഒരുപക്ഷെ മാറ്റം വന്നേക്കാം. ഒരുപക്ഷെ പട്ടികയിൽ വീണ്ടും റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന ജില്ലകളുടെ എണ്ണം ഉയരാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. കാരണം രണ്ട് ചുഴലിക്കാറ്റാണ് ഒരേ സമയത്ത് രണ്ട് ചുഴലിക്കാറ്റാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനം വ്യാപകമായ മഴയുടെ സാധ്യതയുണ്ട്. അതിതീവ്ര മഴയുടെ സാധ്യതയാണുള്ളത്. NDRF സംഘം സജ്ജമാണ്. പ്രളയ സാധ്യത അല്ലെങ്കിൽ പ്രളയ മുന്നറിയിപ്പും ഉണ്ട് കേരളത്തിലെന്നാണ് ഏറ്റവും ഒടുവിലായി കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ വന്ന ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റ്. ഇങ്ങനെയായിരുന്നു, കേരളത്തിൽ 12 മണിക്കുള്ള പോസ്റ്റിലായിരുന്നു ഉള്ളത്. പ്രളയ സാധ്യതയുള്ള ഒരു മുന്നറിയിപ്പ് പോലെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ മണിക്കൂറിലാണ് എറണാകുളം ജില്ലയിൽ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരും മണിക്കൂറിൽ ബുധനാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഓറഞ്ച് അലേർട്ട് ഒരുപക്ഷെ മാറാനുള്ള സാധ്യതയുമുണ്ട്. മറ്റൊന്ന്, വ്യാഴാഴ്ച മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലാണ് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, അതുപോലെ തന്നെ ഇടുക്കി, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലയിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 11 ജില്ലയിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എറണാകുളത്ത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ റെഡ് അലേർട്ട് ഉള്ളത്. കേന്ദ്ര ജല കമ്മീഷനാണ് പ്രളയ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്തെ മഴ സാഹചര്യം ഒറ്റയടിക്കാണ് മാറിയിരിക്കുന്നത്. ഇന്ന് മുതൽ വിവിധ ജില്ലയിലാണ് അതിതീവ്ര മഴ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. മൺസൂൺ പാത്തി നിലവിൽ അതിന്റെ സാധാരണ സ്ഥാനത്ത് നിന്നും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതും രണ്ട് ചക്രവാത ചുഴി നിലനിൽക്കുന്നതുമാണ് കേരളത്തിലെ മഴ സാഹചര്യം ഒറ്റയടിക്ക് മാറാനായി കാരണമായത്. പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്താണ് ഒരു ചക്രവാത ചുഴി നിലവിലുള്ളത്. മറ്റൊരു ചക്രവാത ചുഴി ആൻഡമാൻ കടലിന് മുകളിലാണെന്നും സ്ഥിതി ചെയ്യുന്നുണ്ട്. തെക്കൻ മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാതിയും നിലനിൽക്കുന്നുണ്ട്.